അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? നമുക്കേ നമ്മുടെ ചുരിദാർ പഴയതായി പോവുകയോ അല്ലെങ്കിൽ ടൈറ്റായി പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മെറ്റീരിയലും ആയിരിക്കും. നമ്മൾ കുറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെന്താ ചെയ്യുക? ഒന്നല്ലേ നമ്മൾ വീട്ടിലിടും. പിന്നെ ഇപ്പോൾ മിക്ക തുണികളും നമുക്ക് വീട്ടിലിടാൻ പറ്റാത്ത തുണികളായിരിക്കുമല്ലോ. ഇതിപ്പോൾ ബ്ലാക്കിൽ ഈ വട്ടം വട്ടം കാണുന്നത് സീക്വൻസാണ് കേട്ടോ, നിറച്ച് സീക്വൻസാണ് അതിലുള്ളത്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ തയ്ക്കേണ്ടത്. അപ്പോൾ അതാ നോക്കിയ ലെങ്ത്ത് ഞാൻ കറക്റ്റായിട്ട് എത്ര വേണം. സ്കേർട്ടാണ് കേട്ടോ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ എല്ലാ ഒരു കസ്റ്റമറുടെയാണ്, പുള്ളിക്കാരിയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു സ്കേർട്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. ഓണത്തിൻ്റെ സമയത്ത് ആണ് തയ്ക്കുന്നത്. ഇതിപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, പഴയതാണ് കേട്ടോ. ഇപ്പോഴത്തെ അല്ല, ഒരു രണ്ട് വർഷമെങ്കിലും മുന്നത്തെയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഓണത്തിന് ഞാനിത് തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ സ്ലിക് പോർഷനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അഴിച്ചെടുക്കണമെങ്കിൽ അഴിച്ചെടുക്കാം. ഇതിപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് അഴിച്ചെടുക്കാൻ, ബ്ലാക്കും കൂടെയാണല്ലോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ മെറ്റീരിയൽ കാണാൻ. ബ്ലാക്കിൽ ഗോൾഡൻ കളറ് സീക്വൻസ് ആണ് കേട്ടോ. നിറച്ച് വലിയ സീക്വൻസ് അല്ല, കുഞ്ഞു കുഞ്ഞു സീക്വൻസിൻ്റെ ഒരു കൂട്ടമാണ് കേട്ടോ. അപ്പോൾ ഇറക്കം വേണ്ടത് 25 ഇഞ്ചാണ്. വേസ്റ്റ് അതായത് അരവണ്ണം നമുക്ക് 20 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 20-ൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് ആഡ് ചെയ്യണുണ്ട്. അപ്പോൾ നമുക്ക് 24 കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. 24 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡിലും 12 ഇഞ്ച് വേണം, ബാക്ക് സൈഡിലും 12 ഇഞ്ച് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ തുണീനെ രണ്ടായിട്ട് മടക്കിയിട്ടേക്കാണ്, മടക്കിയിട്ടേക്ക് ഭാഗത്താണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്യണത്. അപ്പോൾ 12 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു 3 ഇഞ്ച് മടക്ക് ഭാഗത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു അതായത് നിവർന്ന് വരുമ്പോൾ, ഇതിപ്പോൾ മടക്കിയിട്ടിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്യണത്, അപ്പോൾ അത് നിവർത്തുമ്പോൾ 6 ഇഞ്ച് കിട്ടും. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരവണ്ണം നമുക്ക് 12 ആണ് കിട്ടിയത് ഒരു സൈഡിലേക്ക്. അതിൻ്റെ പകുതി 3 ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെതായി ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാട്ടെ. ഇവിടെ ഓപ്പൺ സൈഡാണ് വരുന്നത്, അവിടെ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 മാർക്കുകൾ ഇതാ ഇങ്ങനെ ക്രോസിൽ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. ദാ ഇതുപോലെ കണ്ടോ, സ്കെയിൽ വെച്ച് നിങ്ങൾ വരച്ചോളൂ കേട്ടോ. ഇനി ഇതുവാ ഇങ്ങനെ ടേപ്പ് താഴേക്ക് വീണ് പോകണ്ടെങ്കിൽ ഒന്ന് സ്കെയിൽ വെച്ച് തന്നെ വരച്ചെടുത്തോളൂ. ദാ ഇതുപോലെ ഒന്ന് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് വരക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാന്നൊക്കെ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഈ വരച്ച മാർക്കിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുത്തേക്കാം. അപ്പോൾ അതായത് ഈ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ. ഇത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പറാണ്. ഓൺലൈനായിട്ട് ഞാൻ ടൈലറിങ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് 1/5 ഇന്നൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 15-ാം തീയതി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലാണ് ചേരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അഡ്വാൻസും ബേസിക്കും എല്ലാം ഞാൻ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് അറിയാനായിട്ട് ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ. നമ്മളത് കട്ട് ചെയ്ത് തിരിച്ച് വെച്ചപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നോക്കി നടുക്കുള്ളത് നമ്മൾ ആ മടക്ക് വശത്തു നിന്നുള്ളത് നടുക്ക് വെക്കാം. പിന്നെ 2 പീസും സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണ എവിടെ ഇരുന്നാണെന്നറിയോ, ഷോപ്പിലിരുന്നാണ്. ഷോപ്പിലെ മെഷീനാണ് കേട്ടോ ഇത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് മുന്നത്തെ വീഡിയോ ആണ് എന്ന്. അപ്പോൾ നമ്മൾ ഷോപ്പിലിരുന്നാണ് അന്നൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് വീട്ടിൽ ഷൂട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ മെഷീൻ ഇപ്പോഴും ഷോപ്പിൽ തന്നെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ വീട്ടിലും ഇതുപോലത്തെ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വീഡിയോയിലൊക്കെ ഈ മെഷീൻ വരണത് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ ഈ ഓരോ പീസുകളും അതായത് മടക്ക് ഭാഗത്ത് കട്ട് ചെയ്തത് നടുക്കും, മറ്റേത് 2 സൈഡിലും ഓരോ പീസായിട്ട് നമുക്കിങ്ങനെ യോജിപ്പിച്ചെടുക്കാം. എന്താ ഇതേപോലെ യോജിപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കണ്ടോ ഇനിയിപ്പോൾ താഴ്ഭാഗം ഒന്ന് വെട്ടി ലെവൽ ചെയ്യണോട്ടെ. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെട്ടുമ്പോൾ ക്രോസ് ആയിട്ടാണ് വന്നിട്ടുണ്ടാവുക കണ്ടോ. അപ്പോൾ നമുക്ക് അടിഭാഗത്ത് കുറച്ചൊരു ഏറ്റക്കുറച്ചിലൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് അടിഭാഗം സൈഡല്ല അടിഭാഗം ഒന്ന് വെട്ടി ലെവലാക്കി എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് 2 സൈഡും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അതുപോലെ തന്നെ ലൈനിങ്ങും നമുക്ക് അപ്പോൾ ആ ചുരിദാറിൽ നിന്ന് തന്നെ കിട്ടിയിട്ടോ, അതിന് ലൈനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ലൈനിങ് ദാ 2 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് നമ്മൾ 3 പീസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട കേട്ടോ. ഈ സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്തില്ലേ, സ്കേർട്ടിനല്ലേ നല്ല ഫ്ലെയർ വേണ്ടത്. ലൈനിങ്ങിന് അത്ര ഫ്ലെയർ വേണമെന്നൊന്നുമില്ല. അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ മറ്റേത് കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ലൈനിങ് ഇങ്ങനെ വെച്ചിട്ട് ഇതാ മടക്ക് വശത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സ്കേർട്ടിൻ്റെ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ പീസ് ഇതാ 2 പീസ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ 2 കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ചുരിദാറൊക്കെ വെട്ടിയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇതേപോലെ ലൈനിങ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. അല്ലെങ്കിൽ തുണി വെച്ചിട്ടാണ് തയ്ക്കണമെങ്കിൽ ലൈനിങ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ അതാ നോക്കി നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യണം ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് മുന്നേ ഇട്ട വീഡിയോ ആണ് കേട്ടോ, ഞാൻ വീണ്ടും പറയാണ്. ഇനി ഞാൻ പഴയ വീഡിയോ എടുത്ത് ഇട്ടു എന്ന് പറയരുത്. നിങ്ങളിങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പുള്ള വീഡിയോകൾ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. എന്ന് വെച്ചാൽ ചിലതൊക്കെ കാണുമ്പോഴേ ഒരുപാട് പേര് കണ്ടിട്ടും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇട്ട് തരികയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിലോ. അപ്പം നമ്മൾ രണ്ട് പീസായിട്ടാണല്ലോ അടിച്ചിട്ടുള്ളത് ഫ്രണ്ട് ബാക്ക്. ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ യോജിപ്പിക്കുകയാണ് കേട്ടോ. അതാ ഒരു സൈഡ് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ലൈനിങ് ഇതിൻ്റെ കൂടെ വെച്ച് തയ്ക്കരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് ഇത്തിരി ചെറുതാണല്ലോ, അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അറ്റം വരെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ തയ്യൽ മെഷീനൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മെഷീൻ വാങ്ങിച്ചു. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ. ഞാൻ തയ്ച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആയ മെഷീനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജാക്ക് എന്നാണ് കേട്ടോ കമ്പനിയുടെ പേര്. അപ്പം നിങ്ങൾ പ്രൊഫഷണലായിട്ടൊക്കെ ടൈലറിങ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മെഷീനൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മെഷീൻ വാങ്ങിച്ചു കേട്ടോ. ആദ്യം കുറച്ച് പൈസ ചിലവായാലും ഉണ്ടല്ലോ, ലൈഫ് ലോങ് നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ മറ്റേ മെഷീൻ കംപ്ലൈൻറ്റ് ആവണ പോലെ പെട്ടെന്ന് പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് ഒന്നും ആവില്ല കേട്ടോ. അതാ ലൈനിങ് ഞാൻ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ വെച്ചടിക്കേണ്ട, ഇതിൻ്റെ മോൾ ഭാഗം മാത്രം അടിച്ച് അതിനോടൊന്ന് യോജിപ്പിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇതായി കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യട്ടെ. പിന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ ക്ലാസ്സിൻ്റെ ലിസ്റ്റ് വെച്ചേക്കട്ടോ. ബേസിക്കും അഡ്വാൻസും നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ആണെങ്കിൽ 3 മാസത്തെ കോഴ്സാണ്, 3000 രൂപ മാത്രമേ അതിന് ഫീസുള്ളൂ. 3 മാസം കൊണ്ട് എല്ലാ മോഡൽ ഡ്രസ്സുകളും പഠിപ്പിച്ചു തരും. ബേസിക് ആണെങ്കിൽ 2 മാസത്തെ കോഴ്സാണ്, 2 മാസത്തേക്ക് 1000 രൂപയാണ് ഫീസ്. തയ്യൽ മൊത്തം പഠിക്കാൻ പറ്റും കേട്ടോ. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളും മൈന്യൂട്ടായ കാര്യങ്ങളും ടിപ്പുകളും ട്രിക്കുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് പോണത്. അപ്പോൾ ലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ. അപ്പോൾ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഈ സൈഡ് അടിക്കുമ്പോഴുണ്ടല്ലോ ആ ലൈനിങ് കൂടെ ചേർത്ത് വെച്ചിട്ട് അടിക്കരുത് കേട്ടോ. കുറച്ചൊരു വരെ അടിച്ചൊന്ന് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് സെപ്പറേറ്റ് അടിക്കുക. നല്ലതാണ്, സ്കേർട്ട് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ലൈനിങ്ങിൻ്റെ കൂടെ കൂട്ടിപ്പിടിച്ചിരിക്കണ പോലെ തോന്നും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാട്ടോ. ഇതുപോലെ സ്കേർട്ടൊക്കെ അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. എന്താണെന്ന് നോക്കിയാൽ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം, അതായത് ആ ഓപ്പൺ ഉണ്ടല്ലോ ഓപ്പൺ ഭാഗം, എന്താ അടിക്കുകയാണ്. ഞാനൊരു മുകളിൽ നിന്നൊരു 3 ഇഞ്ച് ഞാൻ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഓപ്പണിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ടടിക്കുകയാണ്. ഇനി നമ്മുടെ സൈഡ് അങ്ങ് കൂട്ടി കൊടുക്കണം. ഞാൻ ആ കെട്ടിട്ടടിച്ചിട്ട് നിങ്ങളുടെ എടുത്ത് എന്തിനാണെന്നറിയോ, നമ്മൾ അടിക്കുമ്പോൾ എന്താ ലൈനിങ് മാറ്റിയിട്ട് നല്ല പീസ് മാത്രം പിടിച്ചിട്ട് അടിക്കുക കേട്ടോ. ലൈനിങ്ങും എല്ലാം കൂടെ കൂട്ടി അടിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നു ഇങ്ങനെ തന്നെ അടിക്കുക. ഇങ്ങനെ അടിച്ചതിന് ശേഷം ലൈനിങ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ അടിക്കുമ്പോഴേക്ക് ഉണ്ടല്ലോ കെട്ടിട്ടടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഉണ്ടോ ഈ മെഷീൻ ഉണ്ടല്ലോ, ഇങ്ങനെ സീക്വൻസ് ഉള്ളതോ കല്ലുള്ളതോ ഒക്കെ നമുക്ക് അടിക്കാൻ പറ്റും കേട്ടോ. പിന്നെയും ഞാൻ പറയുകയാണ്, പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഇത്. ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രം നിങ്ങളോട് പറയുകയാണ്. ജാക്ക് എന്നാണ് കമ്പനിയുടെ പേര്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. എൻ്റെ കൂപ്പൺ കോഡൊന്നും ഇല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് ഡിസ്കൗണ്ടും കിട്ടൂല കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളോടും പറയണമല്ലോ, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതാ നോക്കി, അപ്പോൾ വീഡിയോ ഇഷ്ടാവുണ്ടോ? ഇതുപോലെ ഇനി പഴയ വീഡിയോസ് എടുത്ത് വിടണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല നല്ല വീഡിയോസ് കിടക്കണ്ടാവും ആരുടെയും കണ്ണിപ്പെടാണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പണിയുണ്ട് കേട്ടോ. അത് പോയി എടുക്കണം, ഡൗൺലോഡ് ചെയ്യണം, മറ്റേത് ബ്ലോക്ക് ചെയ്യണം, കുറച്ച് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീണ്ടും റീഡബ് ചെയ്തൊക്കെ വീഡിയോ ആയിട്ട് വരണത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോകൾ മാത്രമാണ് ഞാൻ എടുത്ത് വിടുന്നത് കേട്ടോ. എല്ലാ വീഡിയോ ഇട്ട് നിങ്ങളെ ശല്യപ്പെടുത്തണില്ല. ഇതാണെന്ന് നോക്കി, നമ്മൾ സ്കേർട്ട് കൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടിഭാഗം മടക്കി അടിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ കളയണതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, എന്നിട്ട് നിങ്ങൾ കുട്ടികൾക്ക് തയ്ച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ പ്ലെയിൻ തുണി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ സീക്വൻസിൻ്റെ ഇതുള്ളത് കൊണ്ടേ അതിൻ്റെ പട്ട വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അരഭാഗം ചൊറിയും. അതുകൊണ്ടാണ് ഞാൻ ഇതാ പ്ലെയിൻ തുണി എടുത്തത് കേട്ടോ. ഒരു 2.5 ഇഞ്ച് വീതിയിലാണ് ആ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് മടക്കി അടിക്കുകയാണ് കേട്ടോ. ഇനി ഇതാ എങ്ങനെ ഇതിലേക്ക് പിടിപ്പിക്കണമെന്ന് നോക്കിക്കോട്ടോ. ആ ഒരു സൈഡ് ഇങ്ങനെ വെച്ച് റൗണ്ടിൽ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും കൂടെ മടക്കി വെച്ച് അടിച്ച് നിവർത്തിയിട്ടാലും മതി, എങ്ങനെയാണെങ്കിലും മതി കേട്ടോ.
അപ്പം നമുക്ക് ഓരോന്ന് അടിച്ച് വരുമ്പോഴുണ്ടല്ലോ ഓരോന്നിൻ്റെ ഐഡിയകൾ നമുക്ക് കിട്ടും. എങ്ങനത്തെ ആ പട്ട വെക്കണം, എങ്ങനെ വെക്കണം, വള്ളി എങ്ങനെ വെക്കണം, ഹുക്ക് എങ്ങനെ വെക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ 3 പീസിൻ്റെ പാനൽ കട്ട് സ്കേർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ സ്കേർട്ട്, ഇനിയിപ്പോൾ മോൾ ഭാഗം ടൈറ്റായിട്ട് ഇരുന്നിട്ട് താഴത്തേക്ക് ഫ്രില്ലായിട്ട് അങ്ങനെയും തയ്ക്കാം കേട്ടോ. ഇതുപോലെ ചുരിദാർ എന്നൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സ്കേർട്ടൊക്കെ നമുക്ക് തയ്ക്കാം. അപ്പോൾ അതായത് പോലെ അത് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് മടക്കി വെക്കുമ്പോൾ ആ ജസ്റ്റ് ആ ഒരു എൻ്റെ ഭാഗം ഒന്ന് മടക്കിയതിന് ശേഷം അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് അവിടെ ഫിനിഷ് ചെയ്ത് എടുക്കാം കണ്ടോ. ഇതേപോലെ അങ്ങ് വക്കൊന്ന് പതുക്കെ മടക്കിയതിന് ശേഷം അടിച്ചെടുത്താൽ മതി കേട്ടോ. അടിഭാഗമൊക്കെ അടിച്ച് ഇതാ നല്ല കുഞ്ഞു പാവാടേനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗോൾഡൻ കളറാണ് ഇതിന് ബ്ലൗസ് തയ്ച്ചത്. ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ അതും ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നോക്കട്ടെ, അതൊന്ന് തപ്പിയെടുക്കണം. ഇത് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ കളയാൻ വെച്ച സ്കേർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. വെറുതെ കളയണ്ടല്ലോ. നമുക്ക് ഈ കുഞ്ഞു ബ്ലൗസ് മതി എന്ന് തന്നെ കിട്ടും, പക്ഷെ അവർക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഗോൾഡൻ കളർ ബ്ലൗസാണ് അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അടിപൊളി വീഡിയോയും അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. താങ്ക് യു.